നമസ്കാരം, റോഷൻ റഹ്മാനാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഞാനൊരു നന്മമരമല്ല, നന്മമരമാകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവിധ ചാബല്യങ്ങളും ഉള്ളൊരു മനുഷ്യൻ തന്നെയാണ് ഞാനും. ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്നല്ലേ, നിങ്ങൾക്ക് പഴം വാങ്ങാൻ ഇറങ്ങി പോലീസ് പിടിച്ച ഒരു അനന്തപത്മനാഭനെ ഓർമ്മയുണ്ടാവും. ഓർക്കാൻ എന്താണ്, ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ, അന്ന് പോലീസ് പിടിച്ചതും അയാൾ കരഞ്ഞതുമായിട്ടുള്ള വീഡിയോ നമ്മളൊക്കെ സ്ഥിരം കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് കണ്ടിച്ചിരിക്കാറുണ്ട്. കോവിഡ് കണക്കുകൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ വരുമ്പോൾ, അതിന് താഴെയായിട്ട് ഏതെങ്കിലും ഒരു ബിരുദൻ കമൻ്റ് ഇടും. ആ ലോക്ക്ഡൗണിൻ്റെ ആദ്യകാലത്ത് 1 കിലോ പഴം വാങ്ങാൻ പോയി പോലീസ് പിടിച്ചവനൊക്കെ ഓർത്ത് ഇപ്പോൾ ചിരി വരുന്നു എന്ന്. ശരിയാണ്, നമുക്ക് നമ്മുടേതല്ലാത്ത എല്ലാ ദുഃഖങ്ങളും ചിരിയാണ്. ഒരുപാട് ഹഹാ റിയാക്ഷനുകൾ ആ കമൻറ്റിന് വരും. ആരിട്ടാലും തുടക്കകാലത്തൊക്കെ ഒരുപാട് വരുമായിരുന്നു, ഇപ്പം എന്നാലും ഒട്ടും കുറവല്ലാതെ വരുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്കും എല്ലാം അത് തന്നെ. അത് കാണുമ്പോൾ ഞാനും നിങ്ങളും ഉണക്കും, പലരും ചിരിക്കും. എല്ലാവരും ചിരിക്കുന്നു ഞാൻ പറയുന്നില്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനൊരു ഗ്യാപ്പ് ഞാൻ തരുന്നില്ല, എല്ലാവരും ചിരിക്കുമെന്ന് പറയുന്നില്ല. പക്ഷെ ഞാനും ചിരിക്കാറുണ്ട്. എപ്പോൾ വരെയെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു മലയാള ചാനലിൽ വന്ന വാർത്ത കാണുന്നത് വരെ ഈ പഴം വാങ്ങാൻ ഇറങ്ങിയ യുവാവിൻ്റെ ദുഃഖത്തെ ഞാനും ചിരിച്ചു തന്നെയാണ് തള്ളിയിരുന്നത്. ആ വാർത്ത ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. അനന്തപത്മനാഭൻ എന്ന ആ വ്യക്തി തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ആ വീഡിയോ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് അപമാനം കാരണം ആ ജോലി രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളൊക്കെ ചോദിക്കും, കുറച്ച് പേര് കളിയാക്കുന്നവർക്ക് എന്തിനാണ് ജോലി രാജിവെക്കുന്നത്? അത്തരം പഞ്ച് ഡയലോഗൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പം വരാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അതൊക്കെ വെറും പഞ്ച് ഡയലോഗുകളാണ്, അതൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ പറയുന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം ഇങ്ങനെ ഒരുപാട് അനന്തപത്മനാഭന്മാരെ സൃഷ്ടിക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ കണ്ണീരിന് കാരണമാകുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ട്രോളന്മാരാകുന്ന നമ്മൾ, നമ്മുടെ ഓരോ ചിരിക്ക് പിന്നിലും ഒരു കുടുംബത്തിൻ്റെ കണ്ണീരുണ്ടാവും, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കണ്ണീരുണ്ടാവും. ഇനിയെങ്കിലും നമ്മൾ അത്തരം കണ്ണീരുകൾക്ക് കാരണമാകാതിരിക്കുക. എനിക്ക് അനന്തപത്മനാഭനോട് ഒരു കാര്യമേ പറയാനുള്ളൂ, മാപ്പ്, അല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇനിയെങ്കിലും ഇത് കാണുന്ന വളരെ കുറച്ച് ആളുകളെ കാണുന്നുണ്ടാവുള്ളൂ, ആ കാണുന്നവരെങ്കിലും ദയവ് ചെയ്ത് ഒരാളിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ബട്ടൺ ഞെക്കുന്നതിന് ഒരു തവണയൊന്ന് ചിന്തിക്കുക. അനന്തപത്മനാഭൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ഗതി വരുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതായത്, ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടാൻ പോകുന്ന ഓരോ വീഡിയോയിലും നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ആണെന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കുക. വീണ്ടും പറയുന്നു, ഞാനൊരു നന്മമരമല്ല. പിന്നെ ഈ അടുത്ത് നടന്ന മറ്റൊരു ഡോക്ടറുടെ ആത്മഹത്യ, നമ്മൾ പൊതുവിചാരണ ചെയ്ത് കൊന്ന ഒരു ഡോക്ടർ, അദ്ദേഹം എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്, ചികിത്സാപ്പെടുവിൽ ഒരു കുട്ടി മരിച്ചു എന്ന രീതിയിൽ നമ്മളൊക്കെ വാർത്ത കണ്ടതും, കാള പറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന മലയാളിയുടെ തനത് സ്വഭാവം നമ്മളൊക്കെ കാണിച്ചു. അതിൽ മനന്നൊന്ത് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. പിന്നീടാണ് അറിയുന്നത് ചികിത്സാപ്പിടവ് ആയിരുന്നില്ല കാരണമെന്ന്. അപ്പോൾ അതേ നമ്മൾ എന്ത് ചെയ്തു, ഈ ഡോക്ടർ മരിച്ചു എന്നുള്ള പോസ്റ്റിന് താഴെ ഒരു ഉളുപ്പുമില്ലാതെ ആദരാഞ്ജലികൾ എന്ന് പോയി കമൻ്റ് ചെയ്തു. അതാണ് നമ്മൾ പ്രബുദ്ധ മലയാളികൾ. പിന്നെ ഒരു വിഭാഗം ആളുകളുണ്ട്, കുറച്ച് നാൾ ഒരു ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ, അതുമല്ലെങ്കിൽ നമ്മുടെ ഒരു തെറ്റ് മറയ്ക്കാൻ, എതിർപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ താറടിച്ച് കാണിക്കുക, സമൂഹ മധ്യത്തിൽ അയാളൊരു വളരെ വൃത്തികെട്ടവൻ അല്ലെങ്കിൽ വൃത്തികെട്ടവളായി ചിത്രീകരിക്കപ്പെടുക, ഇങ്ങനെ ചെയ്യുന്നവർക്ക് കുറച്ച് മനസുഖം കിട്ടും. മനസുഖത്തോടൊപ്പം തന്നെ അവർക്ക് കുറച്ച് നാൾ സമൂഹത്തിലൊരു നിലനിൽപ്പ് കിട്ടും. എന്താണ് ഈ സമൂഹത്തിലെ നിലനിൽപ്പ്? കെട്ടിപ്പൊക്കുന്ന ഇമേജുകൾക്കൊന്നും ഒരു വിലയുമില്ല എന്നും, സത്യത്തിന് മാത്രമാണ് എന്നും നിലനിൽപ്പെന്നും ഈ വ്യക്തികളും, ഞാനും നിങ്ങളുമൊക്കെ ഒരു പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾക്കിഷ്ടമല്ലാത്തൊരു കാര്യം പറയുന്നവരെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയെ എതിർക്കുന്നവരെ, അത് നല്ലതായിട്ടാണെങ്കിലും ചീത്തയായിട്ടാണെങ്കിലും അതിനെ എതിർക്കുന്നവരെ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കഴിവതും മോശക്കാരായി ചിത്രീകരിക്കുക എന്നുള്ളൊരു പ്രവണത നമുക്കെല്ലാം കണ്ടുവരുന്നുണ്ട്. നമ്മളിൽ കുറേ ആളുകൾക്കെങ്കിലും കണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ, ബൈബിളിൽ പറയുന്നത് പോലെ, ഇന്ന് നീ നാളെ ഞാൻ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.